ഇതിഹാസികങ്ങളായ പോരാട്ടങ്ങൾ വയനാടിൻ്റെ ചരിത്രത്തിലുണ്ട്. പഴശ്ശിയുടേത് ഉൾപ്പെടെയുള്ള ഐതിഹാസികമായ പോരാട്ടങ്ങൾ, കുങ്കനെപ്പോലുള്ളവരുടെ കുറിച്യരുടെ കലാപങ്ങൾ, പി കെ കാളനെ പോലുള്ളവർ പോരാട്ടങ്ങളിലൂടെ വളർന്നു വന്നു. തീവ്രവാദപരം എന്നും ഇടതുപക്ഷ സാഹസികത എന്നും ഒക്കെ എന്നെപ്പോലുള്ളവർ വിശേഷിപ്പിക്കുന്ന രാഷ്ട്രീയ ഇടപെടലുകളും സമരങ്ങളും, അതിൻ്റെ ഭാഗമായി നടന്ന പുൽപ്പള്ളി ആക്രമണം, സഖാവ് വർഗീസിനെ പോലുള്ളവരുടെ രക്തസാക്ഷിത്വം, ഇതെല്ലാം വയനാടിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഇഴചേർന്ന് കിടക്കുന്ന കാര്യങ്ങളാണ്. പെറ്റിട്ടാൽ ആദ്യം വിളിക്കും അമ്മേന്ന്, അതു കഴിഞ്ഞാൽ സിന്ദാബാദ്. ഏതാണ്ട് അങ്ങനെയൊക്കെയായിരുന്നു നമ്മുടെ ഒരു നാദവികാസക്രമം. കഥ മാറി. തൊട്ടതിനും തൊടാത്തതിനുമൊക്കെ എടുത്തുവീശി സമരമെന്ന വജ്രായുധത്തെ ആദ്യം ദുരന്തവും അതിവേഗം പ്രഹസനവുമാക്കിയെടുത്തു. ഇന്നിപ്പോ സംഗതി പരിഹാസവും പ്രതിഷേധവും ക്ഷണിച്ചു വരുത്തുന്ന ട്രാജിക് കോമഡിയായി. ഈ ദശാസന്ധിയിൽ കേരളത്തിന്റെ ഭാവി സമരങ്ങൾ ഉരുണ്ടുകൂടുന്ന കാർമേക ഭൂമിയായി മാറുകയാണ് വയനാട്. വള്ളിയൂർക്കാവിൽ എല്ലാ വർഷവും ഉത്സവമാണ്. അവിടെ അടിമക്കച്ചവടം കൃത്യമായി നടന്നിരുന്നു. ആ സമയത്ത് തന്നെയാണ് ഞങ്ങൾ പോകുന്നത്. ഒരു ഫാമിലിയെ ഒരു ജന്മി പണം കൊടുത്ത് വാങ്ങുന്നു, വേറൊരു ജന്മി എടുക്കുന്നത്. അടിമയ്ക്കല്ല കേട്ടോ പൈസ കിട്ടുന്നത്, മറ്റേ ജന്മിക്കാണ് കിട്ടുന്നത്. വെട്ടിത്തെളിയിക്കപ്പെടാത്ത കാടുള്ള പ്രദേശത്ത് അവരെ കൊണ്ടുപോയി സെറ്റിൽ ചെയ്യും. 6 മണിക്ക് ഇറങ്ങിയാൽ 6 മണിക്ക് വൈകിട്ട് 6 മണിക്ക് പണി നിർത്തും. പണിക്ക് പോയില്ല അടി. പ്രതികാരം ചെയ്യുന്നില്ല, ചെയ്യാനോട്ട് കഴിയൂല. എൻ്റെ മനസ്സിലുണ്ട്, എൻ്റെ അച്ഛൻ അടിച്ചിട്ടുണ്ട് ഇവിടുത്തെ ആളുകൾ, എൻ്റെ അമ്മനടി ഏട്ടൻ അടിച്ചിട്ടുണ്ട്. നെല്ലിക്കാരാന്ന് പറഞ്ഞ കോളനിയിൽ പോയപ്പോൾ അവിടെ ഒരു കുട്ടി മരിച്ചിട്ട് അടക്കം ചെയ്യാൻ സ്ഥലമില്ലാഞ്ഞിട്ട് അവരുടെ വീടിൻ്റെ ഇളം തിണ്ണ വെട്ടി ആ തറയോട് ചേർന്നിട്ട് കുഴി കുത്തിയിട്ട് അവിടെയാണ് ആ കുഞ്ഞിനെ അടക്കം ചെയ്തിരിക്കുന്നത്. ഈ സമരമല്ലാതെ വേറെ എന്താണ് ചെയ്യുക? ആദിവാസികളുടെ മുമ്പിൽ പിന്നെ സമരമല്ലാതെ വേറെ എന്താണ് മാർഗം? ജാനുവിൻ്റെ ചോദ്യം ഒരു ജനവിഭാഗത്തിൻ്റെ നേറുന്ന ചോദ്യമാണ്. അത് കേൾക്കുന്ന മാത്രയിൽ ബാക്കി വരുന്ന കേരള ജനത പതിവുള്ള മര്യാദ ലൈൻ ഇറക്കും. ഓമഴിക്കുള്ള ഓപ്ഷൻസ്: എ കൂട്ടഹർജി, ബി സഹനസമരം, സി കോടതി വ്യവഹാരം, ഡി രാഷ്ട്രീയ സമ്മർദ്ദം. ഇതിൽ നിന്ന് സൗകര്യം പോലെയൊന്ന് തിരഞ്ഞെടുക്കാം. സാമർഥ്യമുണ്ടെങ്കിൽ ഒന്നിലേറെ. മൗലിക ചോദ്യങ്ങളുടെ മുനയൊടിക്കാൻ നമുക്കെന്നും നാവിൻതുമ്പിലുണ്ട് റെഡിമെയ്ഡ് ഉത്തരങ്ങൾ. ആ വിരുതില്ലാത്ത പച്ച മനുഷ്യരെന്തു ചെയ്യും? കർഷകരായിരുന്ന ആദിവാസികൾ 2 വിഭാഗങ്ങളാണ് പ്രധാനമായും വയനാട്ടിൽ ഉണ്ടായിരുന്നത്, കുറിച്യരും കുറുമരും. അവർക്ക് ഇപ്പോഴും നാമമാത്രമായെങ്കിലും ഭൂമിയുണ്ട്. അതേസമയം അക്കാലം മുതൽക്ക് തന്നെ ഭൂരഹിതരായിരുന്ന കർഷക തൊഴിലാളികളായിരുന്ന ആദിവാസികൾക്ക് ഒരു കാലത്തും ഭൂമിയില്ല, അന്നുമില്ല ഇന്നുമില്ല. അവരുടെ ആ അവസ്ഥക്കെതിരായുള്ളതായ കലാപവും അവരുടെ പിന്നെ കവിതകളിൽ, അവരുടെ ആചാരങ്ങളിൽ, അവരുടെ അനുഷ്ഠാനങ്ങളിൽ, അവരുടെ കലകളിൽ ഒക്കെ തന്നെ ഈ അധിനിവേശ സമൂഹത്തിനെതിരായ പുച്ഛവും അതിനെതിരായിട്ടുള്ളതായ അവരുടെ നിലപാടുകൾ എപ്പോഴും അത് ഉയർന്നു നിന്നിട്ടുണ്ട്. ആക്ഷേപഹാസ്യത്തിൻ്റെ പെറ്റമ്മയ്ക്ക് എവിടെയും ഒരു പേരേയുള്ളൂ: സ്വാതന്ത്ര്യബോധം. സ്വ ആത്മതന്ത്രമാണ് സ്വാതന്ത്ര്യം. ആ ജീവനതന്ത്രം സിരകളിൽ ഉറങ്ങുന്നവന് സ്വാതന്ത്ര്യത്തിന് വിലങ്ങുവയ്ക്കാൻ പണിയെടുക്കുന്നവരെ കണ്ടാൽ ചിരി പൊട്ടും. അത് ആക്ഷേപഹാസ്യമായി വാമൊഴിയിൽ പടരും. ഏതടിമയും സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു തുടങ്ങുന്നത് വാക്കിൻ്റെ ഈ വാൾത്തല കൊണ്ടാണ്. സ്വാതന്ത്ര്യസമരത്തിന് 45 വർഷങ്ങൾക്ക് മുമ്പ് 1812 ഇന്ത്യയിൽ ആദ്യത്തെ കർഷകരുടെയും ആദിവാസികളുടെയും കലാപം നടന്ന മണ്ണാണ്. പഴശ്ശിരാജാവിൻ്റെ കൂടെ നിന്നു എന്ന് പേര് പറഞ്ഞ് ബ്രിട്ടീഷുകാർ ആദിവാസികളായ കുറിച്ച ജനവിഭാഗങ്ങളെ അവരുടെ നികുതിയെല്ലാം വർദ്ധിപ്പിച്ചപ്പോൾ കർഷകരായ ആദിവാസികളായിരുന്നു പ്രതിഷേധിച്ചിരുന്നത്. 6 മാസക്കാലം ആ കലാപത്തിൽ ആദിവാസികൾ വിജയിച്ചു. അതിശക്തമായ ഉരുത്തിരിഞ്ഞെടുപ്പ് വയനാടൻ ആദിമ നിവാസികൾക്ക് ഉണ്ടാകാതിരിക്കാൻ ഒരു കാരണം ഒരു തളിക പോലെയുള്ളതായ പ്രദേശത്തുള്ളതായ ഒരു കൊച്ചു ജനതയാണ്.
അവരാവട്ടെ വിവിധ വംശങ്ങളിലും വിവിധ ഗോത്രങ്ങളിലും പെട്ടവരാണ്. അവർക്ക് തന്നെ പരസ്പരം യോജിപ്പോ അതല്ലെങ്കിൽ പരസ്പരം അവർ തമ്മിൽ ബന്ധങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഏറെ പാടിപ്പുകഴ്ത്തുന്ന പഴശ്ശിരാജയുടെ വീരേതിഹാസം വയനാടൻ ചരിത്രത്തിൽ എങ്ങനെയാണ് വായിക്കേണ്ടത്? നേരാണ്, കുറിച്യരെ പരിചയമാക്കി പഴശ്ശി പയറ്റി. കുറിച്യർ ജീവൻ കൊടുത്ത് പോരാടുക തന്നെ ചെയ്തു. ഐതിഹാസികമായ ആ ഗറില്ലാപ്പൂരിന്റെ തായമ്പകയിൽ മുങ്ങിപ്പോകുന്ന മറ്റു ചില നേരുകളുമുണ്ട്. ബാക്കിയുള്ള ആദിവാസികളൊക്കെ അന്നേരം എന്തെടുക്കുകയായിരുന്നു? സ്വന്തം പൂമുഖം രക്തപങ്കിലമായപ്പോൾ അവരിലെന്തേ ഇപ്പറയുന്ന ദേശാഭിമാനം കത്തിപ്പിടിച്ചില്ല? നികുതി നൽകാൻ കഴിയാത്ത സാഹചര്യത്തിൽ അത് പിരിച്ചെടുക്കാനായി വന്ന പഴശ്ശിയെക്കുറിച്ച് ഇപ്പോഴും പഴശ്ശി അവരുടെ ശത്രുവാണെന്ന് കരുതുന്ന കുറവ് ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട്. പഴശ്ശിരാജാവ് വയനാട്ടിലെ ഒരു കുടിയേറ്റക്കാരനാണ്. പഴശ്ശിരാജാവും പഴശ്ശിരാജാവിൻ്റെ കൂടെ നിന്നിരുന്ന കുറിച്യപ്പടയാളികളും വയനാട്ടുകാരായിരുന്നില്ല. ഇന്നത്തെ കണ്ണൂർ ജില്ലയിലെ കോട്ടയം താലൂക്കിൽ നിന്നാണ് അവർ വയനാട്ടിലേക്ക് എത്തുന്നത്. അധിനിവേശത്തിനെതിരായിട്ടുള്ളതായ ഒരു ബൈസ്ഫുരണമായിരുന്നു വാസ്തവത്തിൽ പിന്നെ നമ്മുടെ പഴശ്ശിരാജാവിൻ്റെ നേതൃത്വത്തിൽ നടന്ന ആ ഒരു വലിയ കലാപത്തിന് കാരണം. ഇത് തന്നെയാണ് വർഗീസിൻ്റെ കലാപത്തിൻ്റെയും കാരണം. വിപ്ലവത്തിൻ്റെ ഇന്ത്യൻ പാത കണ്ടുപിടിക്കാൻ നമ്മുടെ സ്വന്തം കമ്മ്യൂണിസ്റ്റുകൾ അധ്വാനിക്കാൻ തുടങ്ങിയിട്ട് മുക്കാൽ നൂറ്റാണ്ടായി. ഒരു കൂട്ടർ ചൂണ്ടിപ്പറയുന്ന വഴി മറ്റൊരു കൂട്ടർ മുടക്കും. ഈ നിഴൽക്കുത്ത് പൊലിപൊലിച്ചു നിന്ന കാലത്താണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കണ്ണൂർ ആപ്പീസിലെ ഒരു ജീവനക്കാരൻ വയനാട്ടിൽ വണ്ടി ഇറങ്ങുന്നത്. നക്സലൈറ്റ് മൂവ്മെന്റ് വർഗീസ് വരുന്നതിന് മുൻപ് നക്സലൈറ്റ് പ്രസ്ഥാനം എന്നുള്ള നിലയിൽ വയനാട്ടിലോ എവിടെയെങ്കിലും പ്രവർത്തിച്ചിട്ടില്ല. ഒരു ബ്രോഡ് ബേസ്ഡ് മാസ് മൂവ്മെന്റ് എന്നുള്ള നിലയിൽ നക്സലൈറ്റ് മൂവ്മെൻറ്റിന് മുൻപും നക്സലൈറ്റ് മൂവ്മെൻറ്റിൻ്റെ കാലത്തും ആദിവാസികൾക്കിടയിലുള്ള സ്വാധീനം പരിമിതമായിരുന്നു. വല്ലവിധേനയും ഒരു വഴി വെട്ടിയേ പറ്റൂ എന്നയാൾക്ക് തോന്നിയെങ്കിൽ അത്ഭുതമില്ല. അത്രയ്ക്ക് ഗതികേടിലായിരുന്നു വയനാട്ടിലെ സാധാരണ ജീവിതം. ശരിക്കു പറഞ്ഞാൽ വർഗീസിൻ്റെ നക്സലൈറ്റ് മൂവ്മെൻറ്റിലേക്കുള്ള പ്രവേശനത്തോടുകൂടി തേറ്റമല കൃഷ്ണൻകുട്ടി ഒരു വലിയ ക്യാരക്ടറാണ്, അധികം ശ്രദ്ധിക്കപ്പെടാതെ പോയൊരു ക്യാരക്ടറാണ്. അദ്ദേഹത്തിൻ്റെയും പിന്നെ ചില ഗോപാലൻ വൈദ്യർ, കുഞ്ഞിരാമൻ മാസ്റ്റർ, ശങ്കരൻ മാസ്റ്റർ, ഐമൂട്ടി എന്നൊക്കെ പറഞ്ഞ് ഈ മേഖലകളിൽ പ്രവർത്തിച്ചിരുന്ന ധാരാളം പേരുണ്ട്. ഇവരൊക്കെ മാസീവായിട്ട് കമ്മ്യൂണിസ്റ്റ് മൂവ്മെൻറ്റ് മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്ന് ഇങ്ങോട്ട് വന്നതോടുകൂടിയാണ് ആദിവാസികൾക്കിടയിലും എസ്റ്റേറ്റ് തൊഴിലാളികളുടെ ഇടയിലും നക്സലൈറ്റ് മൂവ്മെൻറ്റ് വ്യാപകമാകുന്നത്. ഇവരുടെ ഓപ്പറേഷന് ശേഷം അമ്മയൊക്കെ ശരിക്കും പ്രാർത്ഥിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അവനൊന്നും അപകടങ്ങളൊന്നും വരുത്തരുതെന്ന്. ജോമോപ്പൻ, ഒന്ന് ഞാൻ ഗോണി, ചമ്പരൻ, കാളൻ, കൊറിയൻ, ചാത്തൻ, ബട്ടി, കരിയൻ, ഇത്രയും പേര് പോയി. അതിന് അനുകൂലമായി പ്രവർത്തിച്ചു. അതിൻ്റെ പേരിൽ 8 കൊല്ലം ജയിൽ ശിക്ഷ, ജയിലിൽ കിടക്കേണ്ടി വന്നു. വർഗീസ് ചെയ്തത് ശരിയോ തെറ്റോ എന്നൊക്കെ മറ്റൊരു കാലത്തിൻ്റെ ചാരുകശാലയിലിരുന്ന് സാമർഥ്യത്തോടെ വിധി പറയാം. എന്നാൽ വയനാട്ടിലെ ഹീനമായ പരിവട്ടം വർഗീസ് ഉണ്ടാക്കിയതായിരുന്നില്ല. അതിൻ്റെ പോംവഴി തേടാൻ വിധികർത്താക്കളുടെ വൈഭവം പോരാ, കാതലുള്ള മനസാക്ഷി തന്നെ വേണം. കാട്ടുമക്കൾക്ക് അത് ഉണ്ടായിരുന്നത് കൊണ്ട് അവർ ആ വരുത്തനിൽ സാജാത്യം കണ്ടു. അയാൾ ചൂണ്ടിയ വഴിയേ പോയി. അങ്ങനെ പോയാൽ വസന്തത്തിന്റെ ഇടിമുഴങ്ങുമോ ഭരണകൂടത്തിന്റെ വെടിമുഴങ്ങുമോ എന്നൊന്നും അവർ നോക്കിയില്ല. കാരണം വർഗീസ് അവർക്ക് ഒരു വ്യക്തിയോ പ്രസ്ഥാനമോ ആയിരുന്നില്ല, മനസാക്ഷിയുടെ നിലപാടായിരുന്നു. അടിമപ്പണിയാണ് അന്നത്തെ ജീവിതം. അതിനൊരു മാറ്റം സംഭവിച്ചത് സഹ വർഗീസ് വന്നതിന്റെ ശേഷമാണ്. ആദ്യത്തെ സമരം കൂലിക്ക് വേണ്ടിയിട്ടുള്ള സമരമായിരുന്നു. എസ് കെ പൊറ്റക്കാട് പാർലമെന്റ് അംഗമായിരുന്നപ്പോൾ അദ്ദേഹത്തെ ഒരു ഏകാംഗ കമ്മീഷനായിട്ട് നിയോഗിച്ചു. തിരുനെല്ലിയിൽ നടക്കുന്ന സംഗതികളെക്കുറിച്ച് പഠിക്കാനായിട്ട് അതൊരു കവിതാ രൂപത്തിലാണ് അദ്ദേഹം എഴുതിയത്. തിരുനെല്ലിയിൽ എന്ന ശീർഷകത്തിൽ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിലാണ് അത് പ്രസിദ്ധീകരിച്ചത്, 60s അവസാനം. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, പാതിയും പതിരാണ് തിരുനെല്ലിയിലെ കമ്മ്യൂണിസത്തിൽ എന്ന്. എവറീസ് പോയി കഴിഞ്ഞപ്പോൾ അവിടെ നോക്കുമ്പോൾ ജന്മിയും തൊഴിലാളിയും എല്ലാം കമ്മ്യൂണിസ്റ്റുകാരാണ്. പുൽപ്പള്ളി ദേവസ്വം ഭൂമിയിലെ കുടിയേറ്റ കർഷകരെ ഒഴിപ്പിക്കാൻ കേസും പോലീസ് ക്യാമ്പും.
ഇതേസമയം കണ്ണൂരിലെ രണ്ട് ബീഡി കമ്പനികൾ വക മറ്റൊരു പുകില്. കമ്മ്യൂണിസ്റ്റ് സർക്കാർ വന്ന് മിനിമം കൂലി നിജപ്പെടുത്തിയപ്പോൾ കർണാടകക്കാരായ മുതലാളിമാർ ബീഡി കമ്പനികൾ മംഗലാപുരത്തേക്ക് മാറ്റി. പണിപോയ ബീഡി തൊഴിലാളികൾ കൂട്ടത്തോടെ നാട്ടിലെ കൂലിപ്പണിക്കിറങ്ങി. അങ്ങനെ തൊഴിൽ മേഖലയിൽ വേലയും കൂലിയും അലമ്പായി. ഈ രണ്ടു ജീവൽ പ്രശ്നങ്ങളും സർക്കാർ കൈയൊഴിഞ്ഞപ്പോൾ പ്രശ്നബാധിതർ സ്ഥലത്തെ നക്സലേറ്റ് നേതാക്കളെ സമീപിക്കുന്നു. ഒത്തുകിട്ടിയ അവസരം മുതലാക്കാൻ അവർ പ്ലാനിടുന്നു. തലശ്ശേരി പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച് ആയുധങ്ങൾ സംഘടിപ്പിക്കുക. മറ്റൊരു സംഘം പുൽപ്പള്ളി സ്റ്റേഷൻ ആക്രമിക്കുക. രജിസ്റ്റർ കച്ചേരിയും ആധാരങ്ങളും നശിപ്പിക്കുക. രണ്ടു സംഘങ്ങളും തിരുനെല്ലിക്കാട്ടിൽ സംഗമിച്ച് വിപുല വിപ്ലവത്തിലേക്ക് കാര്യങ്ങൾ നീക്കുക. അതായിരുന്നു പദ്ധതി. എന്നാൽ ഗണപതിക്കൈക്കു തന്നെ കാക്കകൊത്തി. തലശ്ശേരിയിൽ പ്രതീക്ഷിച്ചതിന്റെ മൂന്നിലൊന്നുപോലും ആളെ കിട്ടിയില്ല. ഓപ്പറേഷൻ ഒരു ദിവസത്തേക്ക് നീട്ടിയെങ്കിലും റിക്രൂട്ട്മെന്റ് വീണ്ടും ഇടിഞ്ഞു. ഒടുവിൽ സ്റ്റേഷനിലെ പാറാവുകാരൻ വിസിലടിച്ചപ്പോൾ വിപ്ലവകാരികൾ ഒന്നടങ്കം തിരിഞ്ഞോടി. ആകപ്പാട് എറിഞ്ഞ ഗ്രനേഡാകട്ടെ, പൊട്ടിയതുമില്ല. തലശ്ശേരിയിൽ നിന്നുള്ള വാർത്തയ്ക്ക് കാതോർത്തിരുന്ന് പുൽപ്പള്ളി സംഘം മുഷിഞ്ഞു. ഒടുവിൽ അവർ സ്റ്റേഷൻ ആക്രമിക്കാൻ തന്നെ പുറപ്പെട്ടു. സെൻട്രിയെ കൊന്നു, SIയെ തല്ലി. ആധാരമൊന്നും കത്തിക്കാൻ നിന്നില്ല, നേരെ തിരുനെല്ലിക്ക് വിട്ടു. പോയ പോക്കിൽ ചില്ലറ ജന്മിമാരെ തട്ടി ധാന്യങ്ങൾ വിതരണം ചെയ്തു. ഇതായിരുന്നു ഓപ്പറേഷൻ. തലശ്ശേരി പുൽപ്പള്ളിയായിരുന്നു ആദ്യത്തെ സമരം. അത് പോലീസ് സ്റ്റേഷന് നേരെയുള്ള സമരമായിരുന്നു. അത് പരാജയപ്പെട്ടു. അതിൻ്റെ പേരിലാണ് പിന്നെ ഇവിടെ തിരുശ്ശേരി ഈ ഉൾപ്രദേശത്തിൽ ജമിമാരെ കൊന്നൊടുക്കിക്കൊണ്ടുള്ള സമരമായിരുന്നു അന്നത്തെ. അത് ഞങ്ങൾ അംഗീകരിക്കാൻ തയ്യാറായി. അടികനെ കൊന്നു, ചേക്കുനെ കൊന്നു. ഈ കൊല്ലാനെന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് ഒരു ചെറിയ പേടി തോന്നിയത് കൊണ്ട് ഞമ്മളല്ല, അന്ന് തന്നെ പോകുന്ന വൈക്ക് തന്നെ വെച്ച് തിരിച്ചു വീട്ടിലേക്ക് മടങ്ങി. അടുത്തത് പോലീസിന്റെ ഊഴം. തലശ്ശേരി സംഘത്തെ കൈയോടെ പൊക്കി. പുൽപ്പള്ളി ബാച്ചിന്റെ നാട്ടുകാർ ഒറ്റുകെടുത്തപ്പോൾ ഏമാന്മാർക്ക് ഓപ്പറേഷൻ എളുപ്പമായി. ഇനിയാണ് കഥയുടെ ആന്റി ക്ലൈമാക്സ്. കണ്ണൂരിലെ തൊഴിലാളി പ്രശ്നത്തിന് ഇടതു സർക്കാർ ഫോംവഴി കാണുന്നു. പൂട്ടിയ കമ്പനികൾക്കു പകരം സ്വന്തം ദിനേശ് ബീഡി. പുൽപ്പള്ളിയിലെ കുടിയേറ്റക്കാർക്ക് പട്ടയം. ആദിവാസികളെ തണുപ്പിക്കാൻ പുതിയൊരു നിയമവും. അങ്ങനെ ബന്ധപ്പെട്ടവരെല്ലാം കോളടിച്ചു. ആരും തിരിഞ്ഞു നോക്കാതിരുന്ന ആവലാതിക്കാർക്കു വേണ്ടി കളത്തിലിറങ്ങിയ നക്സലൈറ്റുകൾ, ബലിയാടുകൾ. സരളമായ ഒരു ചോദ്യം മാത്രം ആരും ചോദിച്ചില്ല. ഇത്ര നിസ്സാരമായി തീർക്കമായിരുന്നുവെങ്കിൽ പിന്നെ എന്തിനായിരുന്നു ഈ പുകിലൊക്കെ? പുൽപ്പള്ളി സമരത്തിലാണ് ഞങ്ങൾ ആദിവാസികളെ സപ്പോർട്ടോടുകൂടി കുറെ കാര്യങ്ങൾ ചെയ്തത്. വളരെ ആവേശമായിരുന്നു അവർക്ക്. അവർ നമ്മളവരെ രക്ഷകരാണ് എന്നുള്ളൊരു പ്രതീക്ഷയിലൊക്കെയാണ് അവർ നിന്നത്. വർഗീസിന്റെ ഒരു സ്വാധീനം ഉണ്ടായിരുന്നു. വസന്തത്തിന്റെ ഇടിമുഴക്കം ഒരു ചാറ്റൽ മഴയായി ഒലിച്ചുപോയപ്പോൾ വയനാട്ടിലെ ജീവിതം പഴയ കുഴമണ്ണിലേക്ക് തന്നെ മടങ്ങി. ഇനിയൊരു വിപ്ലവ ഭ്രൂണം ഇവിടെ കുരുത്തുകൂടാ എന്ന് കേരളത്തിന്റെ മുഖ്യധാര ഉറപ്പിച്ചിരുന്നു. വിപ്ലവത്തിന്റെ ഔദ്യോഗിക പാർട്ടികൾ അക്കാര്യത്തിൽ രാജാവിനേക്കാൾ മുന്തിയ രാജഭക്തിയും പ്രകടിപ്പിച്ചു. പക്ഷേ ചരിത്രത്തിന് വേറെ ആശയങ്ങളുണ്ടായിരുന്നു. പ്രക്ഷോഭങ്ങൾക്ക് ഗർഭം ധരിക്കാൻ സിദ്ധാന്തവൈദ്യത്തിന്റെ കുറിപ്പടി ആവശ്യമില്ലെന്ന് വയനാട് കേരളത്തെ പഠിപ്പിച്ചു. അതും മറ്റൊരു തനതു പാഠം. വയനാട്ടിൽ 1976 ഒരു പക്ഷേ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇതിനു മുമ്പുണ്ടാകാത്ത വിധത്തിൽ, അതിനു മുമ്പും പിമ്പും ഉണ്ടായിട്ടില്ല, വലിയ കർഷകരും ആദിമനിവാസികളും അടങ്ങിയ ജനക്കൂട്ടം ആദ്യം അവർ ആനക്കൊമ്പ് വേട്ടയ്ക്കും ചന്ദനം കള്ളക്കടത്തിനും എതിരായുള്ളതായ പ്രക്ഷോഭങ്ങൾ നടത്തുകയും ദിവസങ്ങളോളം ചന്ദനം വാറ്റിയിരുന്ന ഫാക്ടറികൾ ഉപരോധിക്കുകയും വനം വകുപ്പ് ഓഫീസിന് മുമ്പിലേക്ക് മാർച്ച് നടത്തുകയും അവസാനം വനം വെട്ടിയിട്ട ലേലസ്ഥലങ്ങളിലേക്ക് അവർ മാർച്ച് നടത്തുകയും ചെയ്തു. ഞങ്ങളൊക്കെ ആ കൂട്ടത്തിലുണ്ടായിരുന്നു. ആ സംഭവമാണ് വയനാട് പ്രകൃതി സംരക്ഷണ സമിതിയെ അന്നത്തെ മാതൃഭൂമിയുടെയും പിന്നീട് ഏഷ്യാനെറ്റിൻ്റെയും ലേഖനായിരുന്ന ശ്രീ ജയചന്ദ്രൻ്റെയും കൂടി മുൻകൈയിൽ വയനാട് പ്രകൃതി സംരക്ഷണ സമിതി രൂപീകരിക്കുന്നത്. 77 ഈ തിരുനെല്ലി തന്നെ 14 ആദിവാസികൾ പട്ടിണി കിടന്ന് മരിച്ചിരിക്കുന്നു. വയനാട് സോഷ്യൽ സർവീസ് സൊസൈറ്റി എന്ന് പറയുന്ന പ്രസ്ഥാനം തുടങ്ങുന്നു 78. കുസൃതിയുള്ളൊരു പൂനൻകുരുക്കാണ് വയനാട്ടിലെ സാക്ഷരതാ യജ്ഞം. മലയാളം വായിക്കാനും എഴുതാനും പഠിപ്പിക്കലാണല്ലോ സാക്ഷരതാ പ്രവർത്തനത്തിൻ്റെ ഒരു കേരളീയ ശൈലി. ആദിവാസി ഗോത്രങ്ങൾ പലതിനും പലതാണ് വാമൊഴി. അതിൽ മലയാളം പേശുന്നവർക്ക് തന്നെ പല മലയാളമാണ് നാവിൽ, കന്നഡ പേശുന്നവർ വേറെയും. ഈ ബഹുസ്വര ബ്ലാക്ക് ബോർഡിലേക്കാണ് പൗലോ ഫ്രയറുടെ ചോക്കും മഷിത്തണ്ടുമായി പുതിയ സംഘം ഇറങ്ങുന്നത്.
മർദ്ദിതരുടെ ബോധനശാസ്ത്രം. ഗോത്രഭാഷ ശീലിച്ച നാവിനെ അച്ചടി മലയാളത്തിലേക്ക് മതം മാറ്റുന്ന ശിക്ഷ താങ്ക മുടിയാതെ പലരും മുങ്ങി. അവരുടെ നാവിൽ ഭാഷ ആനമയിൽ ഒട്ടകമായി. 87 ആകുമ്പോഴത്തേനും 10-400+ സാക്ഷരതാ കേന്ദ്രങ്ങൾ ഈ പ്രത്യേകിച്ച് മാനന്തവാടി താലൂക്കിലുണ്ടാകുന്നു. അതിൽ വളരെയധികം ആളുകൾ വരുന്നു. പല പല പ്രവർത്തനങ്ങൾ ഇതിൻ്റെ അകത്ത് വന്നു. ഭൂമി സമരങ്ങൾ പോലെയുള്ള കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് ഈ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ വരുന്നു. പക്ഷേ ആ സംഘടനയ്ക്ക് ഒരു തകരാറുണ്ടായിരുന്നു. അവർക്ക് ക്രിസ്ത്യൻ ഫണ്ടഡ് ഏജൻസികൾ വൻതോതിൽ ഫണ്ട് സംഭാവന ചെയ്തിരുന്നു. എങ്കിൽ പോലും ഞങ്ങൾ അവരുമായിട്ട് സഹകരിച്ചിരുന്നു. അവരുടെ സാക്ഷരതാ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് സി കെ ജാനു എന്ന് പറയുന്ന ഇന്നത്തെ ആദിവാസി ഗോത്രമഹാസഭയുടെ നേതാവ് ഉയർന്നു വരുന്നത്. പരിസ്ഥിതി പ്രസ്ഥാനവും സാക്ഷരതാ പ്രവർത്തനവുമൊക്കെ അവകാശബോധങ്ങളുടെ ഒരു പുതിയ ക്യാൻവാസ് ഉണ്ടാക്കി. അപ്പോഴും കേരളത്തിൻ്റെ പൊതുധാര ഈ ബോധ്യങ്ങൾ വിരൽ ചൂണ്ടുന്ന അടിസ്ഥാന പ്രശ്നത്തെ സമർത്ഥമായി തമസ്കരിച്ചു പോന്നു. ഭൂമി അതൊഴിച്ച് സകലതും ആദിവാസിക്കുമേൽ കോരിച്ചൊരിഞ്ഞു. ഉദ്ധാരണ പദ്ധതികളുടെ പേട്ടതുള്ളൽ. ഒടുവിൽ മുങ്ങിപ്പോയ നീര് ചൂണ്ടിത്തരാൻ ഒരു ഉത്തരേന്ത്യൻ വേണ്ടി വന്നു, ഡോക്ടർ നല്ലതമ്പി പേറ. അദ്ദേഹം കൊടുത്ത കേസിൽ കേരള ഹൈക്കോടതി ഒരു തീർപ്പ് കൽപ്പിച്ചു. ആദിവാസിയുടെ അന്യാധീനപ്പെട്ട ഭൂമി പിടിച്ചെടുത്ത് അവർക്ക് തിരിച്ചു കൊടുക്കുക. ആദിവാസിയുടെ ജീവൽ പ്രശ്നം അന്ന് അവിടെ തീരുമായിരുന്നു. എന്നാൽ രോഗമൂലം ചികിത്സിക്കാൻ നമ്മുടെ സിദ്ധാന്ത വൈദ്യന്മാർക്ക് ഉദ്ദേശമില്ലായിരുന്നു. തീർപ്പ് കൽപ്പിച്ച കോടതി മുമ്പാകെ നായനാർ സഖാവിന്റെ ഭരണകൂടം ബോധിപ്പിച്ചു. വിധി നടപ്പാക്കിയാൽ കേരളത്തിൽ ചോരപ്പുഴ ഒഴുകും യുവർ ഓണർ. ഇടതുപക്ഷം പോയി മറ്റേ പക്ഷം വന്നു. അവരും കൃത്യമായി ചോരപ്പുഴ കഥ പാടി. ഗവൺമെന്റ് ഒരു തുടർച്ചയാണല്ലോ. ബഹുമാനപ്പെട്ട കോടതി അടുത്ത കേസ് വിളിച്ചു. സി കെ ജാനു ഉയർന്നു വരുന്നതിന് മറ്റൊരു പശ്ചാത്തലവും കൂടിയുണ്ട്. അന്യാധീനപ്പെട്ടു പോയ ഭൂമി ആദിവാസികൾക്ക് കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയും കലക്ടറേയും RDO മാരെയും കേരള ഹൈക്കോടതി വിളിച്ച് ശാസിക്കുകയും ചെയ്യുന്ന വളരെ ക്രിട്ടിക്കലായൊരു സമയത്ത് മാനന്താടി വെച്ച് സോളിഡാരിറ്റിയും ക്രിസ്ത്യൻ ഫണ്ടഡ് ഏജൻസികളും കൂടി ചേർന്ന് ഒരു സൗത്ത് ഇന്ത്യൻ ആദിവാസി ഫോറം വിളിച്ചു കൂട്ടുകയും ആ സൗത്ത് ഇന്ത്യൻ ആദിവാസി ഫോറത്തിൽ വെച്ച് സി കെ ജാനുവിനെ അധ്യക്ഷയാക്കുകയും തുടർന്ന് കുശാൽ നഗറിൽ അതിൻ്റെ തൊട്ടടുത്ത വർഷം വീണ്ടും യോഗം ചേരുകയും അതിനെ തുടർന്ന് ഉണ്ടായിട്ടുള്ളതായ ചെറിയ ചെറിയ പ്രക്ഷോഭങ്ങളിലൂടെ ജാനു പ്രൊജക്റ്റ് ചെയ്യപ്പെടുകയും തുടർന്ന് സംഘർഷവും സംഘട്ടനങ്ങളും ഉണ്ടാക്കുകയും ഒക്കെ ചെയ്തത് വയനാടിൻ്റെ മറ്റൊരു ഒരു ആദിവാസി ചരിത്രമാണ്. തുടക്കം മുത്തങ്ങയായിരുന്നില്ല. വെള്ളമുണ്ട പഞ്ചായത്തിൽ കോളിക്കമ്പാളി എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മൾ സമരം തുടങ്ങിയത്. അതിനുശേഷം ഒരു 3-4 സമരം അടുപ്പിച്ച് നടന്നിട്ടുണ്ട്. മാനന്തവാടി, അമ്പൂത്തി, അതിനുശേഷം ചീങ്ങേരി പ്രോജക്റ്റ് ഭൂമി, അതിനുശേഷം പനവല്ലിയിലത്തെ ഇപ്പം ഞാൻ താമസിക്കുന്ന ഭൂമി, ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് മുത്തങ്ങയിലേക്കുള്ള ഒരു ഭൂമിയുടെ സംഭവം വരുന്നത്. ആദിവാസികൾക്കിടയിൽ തന്നെ സ്പർദ്ധയും ഐത്തവും ഉണ്ടായിരുന്നു. അത് മാറ്റാൻ സമരത്തിന് വലിയ സഹായം ഉണ്ടായി. ആദിവാസികൾ ഒറ്റക്കെട്ടായി ജയിലിൽ പോയി കൂട്ടത്തോടെ. 10-32 ആദിവാസികൾ പട്ടിണി കിടന്ന് മരിച്ചപ്പോഴായിരുന്നു കുടിൽക്കെട്ടൽ സമരത്തിലേക്ക് നമ്മൾ പോയത്, 2001. ആ കുടിൽക്കെട്ടൽ സമരത്തിലുണ്ടാക്കിയ കരാറ് നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ് ശരിക്കും മുത്തങ്ങ സമരത്തിലേക്ക് നമ്മൾ പോകുന്നത്. വഴിമുടക്കങ്ങളുടെ നീണ്ട രാത്രിക്ക് ശേഷം അതൊരു വഴി തുറക്കലായിരുന്നു. പുതിയ പ്രഭാതമെന്നൊക്കെ മാധ്യമങ്ങൾ വാഴ്ത്തി. ഭരണകൂടം വെറുതെ ഇരുന്നില്ല. സംസ്ഥാനത്തിന്റെ പല ഭാഗത്തായി ഭൂമി കണ്ടുപിടിച്ചു കളഞ്ഞു. തെക്കുള്ളവരെ വടക്കും വടക്കുള്ളവരെ കിഴക്കും കിഴുക്കാന്തൂക്കിലുമൊക്കെ വിന്യസിച്ചു. കൊടുത്ത ഭൂമി പാറയാണോ കൈപ്പറ്റുന്നവന് പാറയാണോ എന്നൊന്നും തിരക്കരുത്. ഈ പ്രകൃതിയിൽ പിറവിയെടുത്ത മുഴുവൻ മനുഷ്യർക്കും ഭൂമിയിൽ താമസിക്കാനുള്ള അവകാശം ഉണ്ടല്ലോ ശരിക്കും. അപ്പോൾ അതിനുവേണ്ടി ഒരുപാട് നിയമങ്ങളും വ്യവസ്ഥകളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇതൊക്കെ മാറി മാറി അധികാരത്തിൽ വരുന്ന ഗവൺമെൻറ് അതിന് ഭേദഗതി ചെയ്യുക, പിന്നെ ആ ഭൂമി ഇല്ലാതെയാക്കുക, ആ നിയമത്തെ തന്നെ അട്ടിമറിക്കുക, എന്നിട്ട് ആളുകൾ പ്രശ്നം ഉണ്ടാക്കുമ്പോൾ പുതിയ ഒരു ഭൂനിയമം എന്നുള്ള രീതിയിലേക്ക് വേറൊരു സംവിധാനം കൊണ്ടുവരിക, അതിനെ അട്ടിമറിക്കുക. ഓരോ സമയത്തും
ഈ രണ്ട് മുന്നണികളും ചെയ്യുന്ന പണി അതാണ്. സഖാക്കളെ, ഗാന്ധിയന്മാരെ, നിങ്ങൾ എന്നെ ബി ജെ പി ആക്കി. ജാനുവിൻ്റെ രാഷ്ട്രീയ അസ്തിത്വം തന്നെ ചോദ്യം ചെയ്യപ്പെടുന്നതാണ് അവർ ആർ എസ് എസിൻ്റെ പിന്തുണയ്ക്കുന്ന ബി ജെ പിയുമായി ചേരുന്നു എന്നുള്ളത്. സംവരണത്തിനെതിരാണ് ആർ എസ് എസ്. സി കെ ജാനുവിൻ എന്തുകൊണ്ട് ബി ജെ പിക്ക് ഒപ്പം നിന്നുകൂടാ? സി കെ ജാനു സി പി എമ്മിൻ്റെ കൂടെ തന്നെ നിൽക്കണം, അല്ലെങ്കിൽ മാവോയിസ്റ്റുകളുടെ കൂടെ നിൽക്കണം എന്ന് പറയാൻ എന്ത് അവകാശമാണ് ഈ നാട്ടിലെ പൊതുവായ ബോധം സൂക്ഷിക്കുന്ന ആളുകൾക്ക്? വലിയ ഭൂസമരങ്ങൾക്ക് കേരളം സാക്ഷ്യം വഹിക്കേണ്ടി വരും. വയനാട്ടിൽ മാത്രമല്ല, കേരളത്തിലാകമാനം എല്ലാ സ്ഥലത്തും. ടിപ്പുവിൻ്റെയും പഴശ്ശിരാജാവിൻ്റെയും വർഗീസിൻ്റെയും സമരം ദുരന്തമായിരുന്നെങ്കിൽ ഗീതാനന്ദനും ജാനുവും നേതൃത്വം കൊടുത്ത സമരം ഒരു പ്രഹസനമായിരുന്നു എന്നുള്ളിടത്താണ് ഞാൻ നിൽക്കുന്നത്. ചുവപ്പ് തൊട്ട് കാവി വരെ പുതച്ച സി കെ ജാനു നാളെ മറ്റൊരു നിറം വരിച്ചെന്നും വരാം, ഒരു വേള വർണ്ണരാഹിത്യം വരിച്ചെന്നും വരാം. പക്ഷേ വയനാട്ടിലെ അഗ്നിപർവ്വതം പുകഞ്ഞു തുടങ്ങിയത് ഒരു ജാനുവിനെ കണ്ടിട്ടല്ല, അതിന് പുറന്തള്ളാൻ ലാവയുള്ളതുകൊണ്ടാണ്. ഉരുൾപൊട്ടാൻ തിക്കുമുട്ടുന്ന ചുടുലാവ. വയനാട് ഒരു ജില്ലയായി രൂപവൽക്കരിക്കപ്പെട്ടത് തന്നെ വയനാടിൻ്റെ വികസനത്തിന് പുതിയ കുതിപ്പ് പകരാൻ ഒരു പരിധിവരെ പ്രയോജനപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും വയനാട്ടിലെ ആദിവാസികളുടെ ജീവിതം പരിശോധിക്കുമ്പോൾ വയനാട്ടിൽ കഴിയുന്ന ദരിദ്ര കൃഷിക്കാരുടെയും അരികുകളിലേക്ക് തള്ളിമാറ്റപ്പെട്ടവരുടെയും ജീവിതം പരിശോധിക്കുമ്പോൾ ഈ വികസനത്തിൻ്റെ ഒരു പങ്കു മാത്രമേ അർഹതപ്പെട്ടവരിൽ ചെന്ന് തീയിട്ടുള്ളൂ എന്ന് നമുക്ക് കാണാൻ കഴിയും.